പരാജയപ്പെട്ട നരേന്ദ്രമോദിയെ നോക്കുകുത്തിയാക്കി മാറ്റിക്കൊണ്ട് ഒരു സമാന്തര സംവിധാനം ഈ കോവിഡ് പ്രതിസന്ധി നേരിടാൻ സുപ്രീം കോടതി തയ്യാറാക്കിയിരിക്കുന്നു. ക്യാബിനറ്റ് സെക്രട്ടറി കൺവീനറായ 12 അംഗ നാഷണൽ ടാസ്ക് ഫോഴ്സ് അവരായിരിക്കും ഇനി ഈ നരേന്ദ്രമോദിയെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് രാജ്യത്തെ കോവിഡ് രോഗികളുടെ കാര്യങ്ങൾ, ഓക്സിജൻ ലഭ്യതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, മരുന്നുകൾ അടിയന്തരമായി അവരിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടുന്ന കാര്യങ്ങൾ, വാക്സിനേഷൻ്റെ പ്രക്രിയകൾ ഒക്കെ പരിശോധിക്കുന്നത്. അതായത് നരേന്ദ്രമോദിയും അമിത്ഷാജിയും നിർമ്മലാ സീതാരാമനുമൊക്കെ അവിടെ റബ്ബർ സ്റ്റാമ്പുകളായിരിക്കും ഈ നാഷണൽ ടാസ്ക് ഫോഴ്സ്, കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘം ഇനി കോവിഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കും. എല്ലാറ്റിലും അവരായിരിക്കും അവസാന വാക്ക്. അവർ പറയുന്നത് സർക്കാർ സംവിധാനം അവിടെ ഉണ്ടെങ്കിലാണല്ലോ ബാക്കി കാര്യങ്ങൾ നടക്കുന്നത്. അപ്പോൾ അത് നടപ്പിലാക്കാൻ വേണ്ടി മാത്രം അവിടെ ഇരിക്കാം, ഇടയ്ക്കിടയ്ക്ക് തള്ളലുകൾ നടത്താം, അല്ലാതെ ക്രിയാത്മകമായി എന്തു ചെയ്യണം എന്നുള്ള തീരുമാനമെടുക്കാൻ നരേന്ദ്രമോദിക്കുള്ള അവകാശം ഈ കോവിഡുമായി ബന്ധപ്പെട്ടില്ല. കാരണം എന്താണ് എന്നുള്ളത് നേരത്തെ തന്നെ കോടതി വ്യക്തമാക്കി. പരാജയപ്പെട്ടിരിക്കുന്നു ഈ ഭരണകൂടം. ഓക്സിജൻ ലഭ്യത ഉറപ്പാക്കാൻ എന്തു ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. വാക്സിനേഷൻ പ്രക്രിയയെക്കുറിച്ച് കൃത്യമായ ഒരു നയമില്ല. സർക്കാരിൻ്റെ പണമെടുത്തുണ്ടാക്കിയ വാക്സിൻ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് കൊള്ളവിലേക്ക് നൽകുന്ന ഏർപ്പാടാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ജനം തെരുവിൽ പിടഞ്ഞു വീണു മരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഈ പരാജയപ്പെട്ട സർക്കാരിനെ ഇനിയും ഈ കാര്യങ്ങൾ ചെയ്യാൻ സമ്മതിക്കുന്നതിൽ അർത്ഥമില്ല എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 12 അംഗ സമിതിയെ നിയോഗിച്ചിരിക്കുന്നത്. അതിൽ 2 പേരെ സർക്കാരിന് നിയോഗിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള അംഗങ്ങളെ സുപ്രീം കോടതി തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഈ രാജ്യത്തെ പ്രമുഖരായിട്ടുള്ള ഈ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകൾ, ഇതുകൂടാതെ ആരോഗ്യ മന്ത്രാലയത്തിൻ്റെയും കുടുംബക്ഷേമ മന്ത്രാലയത്തിൻ്റെയും സെക്രട്ടറിമാരെയും ഈ സമിതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് രാജ്യത്തെ ഏറ്റവും പ്രഗത്ഭരായ ഒരു സംഘം ഡോക്ടർമാരെയും ക്യാബിനറ്റ് സെക്രട്ടറിയെയും ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയങ്ങളുടെ സെക്രട്ടറിമാരെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നാഷണൽ ടാസ്ക് ഫോഴ്സ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ ഇനി ചൊറിയും കുത്തിയിരിക്കും. രാജ്യം ആഗ്രഹിച്ചതാണ്, തോറ്റുപോയ ഒരു ഭരണാധികാരിയെ, തോറ്റുപോയ ഒരു ഭരണകൂടത്തെ എന്തു ചെയ്യും എന്നുള്ള ചോദ്യം എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ നമ്മളെ തോൽപ്പിച്ച ഭരണകൂടത്തെ ആട്ടിപ്പുറത്താക്കിയിരിക്കുന്നു ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ജസ്റ്റിസ് MR ഷായും. നമുക്കറിയാം ഈ കോവിഡ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് സ്വമേധയാ കേസെടുത്താണ് ചന്ദ്രചൂഡും MR ഷായും ഈ നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തിച്ചത്. രാജ്യം ആഗ്രഹിച്ചിരുന്ന ഒരു തീരുമാനമാണ്. ജനാധിപത്യ പ്രക്രിയയിലൂടെ നരേന്ദ്രമോദി പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് ഈ രാജ്യത്തിൻ്റെ ഗുരുതരമായ അവസ്ഥയിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ ഇപ്പോഴും വാചാടോപങ്ങൾ മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രധാനമന്ത്രിയോട് നിങ്ങൾ മാറിയിരിക്കൂ, ഇവിടെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളിതാ ഒരു സമിതിയെ വയ്ക്കുന്നു എന്ന് പറയാനുള്ള ആർജവം കാണിച്ച ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ജസ്റ്റിസ് MR ഷായും ഈ നാടിൻ്റെ വലിയ പ്രതീക്ഷയാകുന്നു. സാധാരണക്കാരൻ്റെ ജീവന് വേണ്ടിയുള്ള വിലാപം നമ്മുടെ പരമോന്നത നീതിപീഠം കേട്ടു എന്നുള്ളത്, അവർക്കിനി ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ഒരു ഇടപെടൽ നടത്തി എന്നുള്ളത്, അതൊരു സമാന്തര സർക്കാർ സംവിധാനം പോലെ കൊണ്ടുവന്നു എന്നുള്ളത് നമുക്കൊക്കെ വലിയ 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 പ്രതീക്ഷ നൽകുന്നു. സന്തോഷം മനസ്സിലിങ്ങനെ നിറഞ്ഞു തുളുമ്പുകയാണ്. നമ്മുടെ കോടതിക്ക് അതിന് സാധ്യമായല്ലോ എന്ന് ഓർത്ത് ഇതായിരുന്നു നമ്മൾ എക്കാലവും നമ്മുടെ പരമോന്നത നീതിപീഠത്തിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നത്. ഇവിടെ സാധാരണക്കാരൻ ദുരിതമനുഭവിക്കുമ്പോൾ അധികാരത്തിൻ്റെ സിംഹാസനത്തിലിരുന്ന് നമ്മളെ നോക്കി കൊഞ്ഞനം കുത്തുന്ന ഭരണാധികാരികളോട് ഇങ്ങനെയാണ് നമ്മുടെ കോടതികൾ പ്രതികരിക്കേണ്ടത്.